നീ എംഎക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? അമ്മ ഇപ്പോഴും നിർബന്ധിക്കുന്നുണ്ടോ? വാചകം എടുത്ത് അമ്മയുടെ മനസ്സ് ഞാനൊന്ന് മാറ്റിയിരിക്കുക. അതെങ്ങനെ സാധിച്ചു? ഒരു വർഷം അമ്മയുടെ കൂടെ താമസിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാന? ഉറ്റമടിക്കുക, വെള്ളം കോരുക, കുഞ്ഞിനെ വളർത്തുക. ഞാൻ പോവുക. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? ശരി, പറയുന്നില്ലേ. ആട്ടെ, ജോലി വല്ലതും കിട്ടിയാ കൊള്ളാവുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നിനക്കൊരു ജോലി തരണമെന്ന് വിചാരിക്കുകയാണ്. എന്ത് ജോലിയാണ്? ഭാര്യാവൃത്തി എന്ന് പറയും. ഞാൻ പോവുക. വരൂ ജസ്സി, പറയട്ടെ. അയ്യോ, നേരം ഒത്തിരിയായി ബാബു. ആയിക്കോട്ടെ. അമ്മ എങ്ങാനും ചെന്നെന്റെ മുറിയിൽ നോക്കിയ വിരഹവേദനയോടെ ജസ്സിയെ കാത്തു കിടക്കുന്ന പാവപ്പെട്ട കട്ടില് മാത്രം കാണും. എന്താ ഈ രാത്രി? വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അല്പം സംസാരിക്കാനോ. എന്താണ് ജസ്സി? ഉറക്കമാണ്. എട്ടരയാകുമ്പോഴേ അവൾ ഉറക്കം പിടിക്കും. ജസ്സിയുടെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശവുമില്ല, അവിടുന്ന് പറയുന്ന പോലെ ചെയ്യാം. വേണ്ടത്തക്ക വിദ്യാഭ്യാസമായി, ഇനി തുടർന്ന് പഠിക്കണമെന്നില്ല. ശരിയാണ്. പിന്നെ ജോലിയുടെ ആവശ്യം അവൾക്കില്ലല്ലോ. എന്റെ കാലം കഴിയുമ്പോൾ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു തൊഴിലുണ്ടെങ്കിൽ? അതോർത്ത് വിഷമിക്കണ്ട. 25 ഏക്കർ എസ്റ്റേറ്റ് ഞാൻ അവളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പോരെ? അത്രത്തോളം ഞാൻ വിചാരിച്ചില്ല. ഇത്രയേറെ ഞങ്ങളെ കരുതുമെന്ന് ഓർത്തുമില്ല. ഇനി ഒരു വിവാഹമാണ് അവൾക്ക് ആവശ്യം. ആ ആഗ്രഹം എനിക്കുമുണ്ട്. സമർത്ഥനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആരാ? ജോയ്. വളരെ നല്ലതാ. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവനെ പഠിപ്പിച്ചതും സൂപ്പറുണ്ടാക്കിയത്. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഞാൻ ചാക്കൊച്ചിനോട് ചോദിക്കട്ടെ, അതുവരെ ഇത് രഹസ്യമായിരുന്നാൽ മതി. ഞാൻ ആരോടും പറയുകയില്ല. ജസിക്ക് ഇതിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല. അഥവാ സമ്മതിച്ചില്ലെങ്കിൽ? ഒരിക്കലും സമ്മതിക്കാതിരിക്കില്ല, അവളെന്നെ അനുസരിക്കും. ശരി, ഞാൻ ഇറങ്ങുന്നു. നിനക്കെന്താ ഇത്ര പേടി? ഞാൻ പേടിക്കേണ്ടവളാണ്. പിന്മാറണം പിന്മാറണമെന്ന് ഹൃദയത്തിലിരുന്ന് എപ്പോഴും ആരോ പറയുന്നത് പോലെ. ആ പറയുന്നത് ആരാന്നറിയാവോ? ആരാ? ഭയം എന്ന് പറയുന്ന മണ്ടൻ. ബാബുവിനെല്ലാം വിനോദമാണ്. ഇന്നല്ലെങ്കിൽ നാളെ മുതലാളി ഇത് അറിയുമ്പോൾ. അറിയുമ്പോൾ ബാബുവിനെ വിളിച്ച്. ശരിയാണ്, എന്നെ വിളിക്കും. എന്നിട്ട് പറയും, പ്രിയപ്പെട്ട മകനെ, നീയും ജസീം തമ്മിൽ സ്നേഹമാണെന്ന് എനിക്കറിയാം. സുശീലയും സുന്ദരിയുമായ ആ പെൺകുട്ടിയും നീയും തമ്മിലുള്ള വിവാഹം ഇതേവരെ ഈ എസ്റ്റേറ്റ് കണ്ടിട്ടില്ലാത്ത ആർഭാടത്തോടുകൂടി നടത്തിത്തരുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ സംശയം? മുതലാളി പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്താ? ഞാൻ പറയട്ടെ. എടാ ബാബു, ബാബു, നീ വാടാ. എന്താ അപ്പച്ച, നീയും ആ നേഴ്സിന്റെ മകൾ ജസീം തമ്മിൽ സ്നേഹമാണോടാ? ഇടാണോന്ന്? അതെ, ഫൂൾ. ഇനി അവളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തെന്നറിഞ്ഞാൽ നിന്റെ കാലിന്റെ മുട്ട ഞാൻ തല്ലിയോടി. അവൾ ആര്? നീ ആര്?
ഒരു പ്രേമക്കാരൻ Dan, come here. Dan. ഞാൻ കാട്ടിൽ പോയില്ല. പിന്നെ വീട്ടിലാണോ പോയത്? തേയിലത്തോട്ടിൽ പോയിരുന്നു. എന്തിന്? ഇവിടെ എന്തിനാണെന്ന്? അവിടെ മോഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. ഇതാണ് മോഷണം? നീ നായാട്ടിന് പോയത് മതി. മഞ്ഞും കൊണ്ട് രാത്രി ഇങ്ങനെ നടക്കാനുള്ള ആരോഗ്യമുണ്ടോ? ഒരു അന്വേഷണം ഉണ്ടെന്ന് അറിഞ്ഞാലെങ്കിലും കുറയുമല്ലോ. ബാബുവും ജോയിയും ഇല്ലേ? പോരെങ്കിൽ രണ്ട് കൂലിക്കാരെ അയക്കണം. ഇക്കാര്യത്തിന് എന്നോളം മറ്റാരും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിടുമായിരുന്നില്ല. പ്രായം കൂടി വരുന്നത് മനസ്സിലാക്കാതിരുന്നാലോ? തോട്ടമല്ലേ, മോഷണമൊക്കെ കുറേശ്ശെ നടക്കും. പോകുന്നത് പോട്ടെന്ന്, ബാക്കിയുള്ളത് മതി നമുക്ക്. സ്വന്തം മുതൽ സ്വന്തപ്പെട്ടവർ തന്നെ മോഷ്ടിക്കുന്നു എന്നറിയുമ്പോൾ വൈരാഗ്യമല്ല, വേദനയാണ്. സ്വന്തപ്പെട്ടവര് പിന്നെ അല്ലാതെ ആരാ? ആ തോട്ടത്തിലെ തൊഴിലാളികൾ തന്നെ ആയിരിക്കും. ഇന്ന് പോയതിരിക്കട്ടെ, മേലാൽ ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പോകരുത്. ഇല്ല. Thank you.